ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഓൾ അറ്റ് വൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു മീഡിയം ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക്. ഞാനപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഇഞ്ചിയാണ് എടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇഞ്ചി വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരപ്പരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർത്താലും മതി. അപ്പോൾ നമുക്കിനി അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. തോരന് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്, നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്നുപരിപ്പില്ലേ, അതൊരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന തോരനിൽ ഇതേപോലെ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, സവോള അല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ ക്യാബേജ് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളി ചേർക്കുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇഞ്ചിയാണ് ക്യാബേജ് തോരനും കൂടുതലും ചേർക്കാറ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പിലെ അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കുക. സവോളയും അരപ്പും എല്ലാം കൂടിയിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതിതിലെ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ക്യാബേജ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരപ്പും ക്യാബേജും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഇതേപോലെ ഒന്ന് ഒതുക്കി വയ്ക്കുക. ഇനി ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാബേജ് ഒരു ലീഫി വെജിറ്റബിൾ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം കണ്ടൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ചീനിച്ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഈർപ്പമൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി കിട്ടും. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓണ വിഭവമാണ് ക്യാബേജ് തോരൻ. അപ്പോൾ സദ്യയ്ക്ക് മാത്രമല്ല, സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും ഓണ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവരും സേഫായിരിക്കുക, സുഖമായിരിക്കുക. ബൈ.